സൂപ്പർഫാസ്റ്റ് മുതലുള്ള കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇനി യാത്രക്കാർക്കിടയിൽ ലഘുഭക്ഷണവും വെള്ളവും വാങ്ങാനാകും പണം ഡിജിറ്റലായും നൽകാം ഇവയുടെ മാലിന്യം സംഭരിക്കേണ്ടത് കരാറെടുക്കുന്ന ഏജൻസിയുടെ ചുമതലയാണ് മുഖ്യ ഡിപ്പോകളിലെ ക്യാൻറ്റീൻ നടത്തിപ്പ് പ്രധാന ഹോട്ടൽ ഗ്രൂപ്പുകൾക്ക് അഞ്ചു വർഷത്തേക്ക് നൽകാനും തീരുമാനമായി ഈ മേഖലയിൽ പരിചയമുള്ളവർക്കേ കരാർ നൽകാവൂ എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി സ്ഥലം മാത്രം കൈമാറും മികച്ച ഇന്റീരിയർ സൌകര്യങ്ങളും വൃത്തിയുള്ള ശുചിമുറികളും നടത്തിപ്പുകാർ നിർമ്മിക്കണം അതിനിടെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ബ്രീത്ത് അനലൈസർ ടെസ്റ്റും തുടരുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ബ്രീത്ത് അനലൈസറിൽ ഊതിയത് വഴി കുടുങ്ങിയത് പേർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ടെന്ന വിലയിരുത്തലാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നേരിട്ടിടപെട്ട് ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നടപ്പാക്കിയത് തുടർന്ന് ഗതാഗത വകുപ്പ് നടപടി കർശനവുമാക്കി മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും പേർ പിടിക്കപ്പെട്ടു എന്നത് വലിയ കാര്യമാണ് കാരണം കെ എസ് ആർ ടി സിയിൽ ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നടത്തുന്നുവെന്ന് മന്ത്രി പറഞ്ഞിട്ട് പോലും പുല്ലുവിലയാണ് കൽപ്പിച്ചിരിക്കുന്നത് മദ്യപിച്ചെത്തിയ ഡ്രൈവർമാർ യാത്രക്കാരുടെ ജീവനെ എന്തു വിലയാണ് നൽകിയിരിക്കുന്നത് അടുത്തിടെയായി നടക്കുന്ന വാഹനാപകടങ്ങളിൽ വില്ലനായിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് ആണ് ഈ അപകടങ്ങളിൽ യാത്രക്കാരൻ മരിച്ചിട്ടുമുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് മന്ത്രിയുടെ വാക്കിനോ യാത്രക്കാരുടെ ജീവനോ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതാണ് ഇല്ലെങ്കിൽ ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നടത്തുന്നു എന്നറിഞ്ഞെങ്കിലും മദ്യപാനം ഒഴിവാക്കുമായിരുന്നു എന്നാൽ സംഭവിച്ചത് അതല്ല ബ്രീത്ത് അനലൈസർവ് ചോദിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ മദ്യപിക്കുമെന്നൊരു തീരുമാനം രഹസ്യമായി നടപ്പാക്കുന്നത് പോലെ തോന്നുന്നു അതേസമയം ഗതാഗത വകുപ്പിന്റെ ഈ തീരുമാനത്തിനെതിരെ മന്ത്രിയെ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധം അറിയിച്ചിട്ടുമുണ്ട് കെഎസ്ആർടിസി ബസ്സുകൾ ഇടിച്ചുള്ള അപകടങ്ങൾ സോഷ്യൽ മീഡിയയിൽ ൾപ്പെടെ വലിയ ചർച്ചയാവുകയാണ് പട്ടാപ്പകൽ പോലും അമിത വേഗതയിലാണ് പല ബസ്സുകളും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഡ്രൈവർമാർക്ക് ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കിയത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ അനലൈസർ ടെസ്റ്റിൽ കുടുങ്ങിയത് ഡ്രൈവർമാരാണെന്ന കണക്കുകൾ യാത്രക്കാരെ വല്ലാതെ ആശങ്കയിലാക്കുന്നുമുണ്ട് ഇവരിൽ പലരുടെയും രക്തത്തിൽ നൂറ്റി എൺപത്തിയഞ്ചിന് മുകളിലാണ് മധ്യത്തിന്റെ അളവ് പല ജില്ലകളിലും സ്കോഡ് വരുന്നതറിഞ്ഞ് ഡ്രൈവർമാർ മുങ്ങുന്ന സാഹചര്യവും ഉണ്ടായി ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കോർപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ സർവീസ് മുടങ്ങുന്ന ഉണ്ടായാൽ നഷ്ടം ജീവനക്കാരന് ഈടാക്കാനാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കുന്നതോടെ ഡ്രൈവർമാരുടെ മദ്യപാനം കുറയ്ക്കാനാകുമെന്നാണ് കോർപ്പറേഷന്റെ വിലയിരുത്തൽ ടി പി സെൻകുമാർ സി എം ടി ആയിരുന്ന കാലത്തെ മദ്യപാനത്തിനെതിരെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുമുണ്ട് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ പോലും മദ്യപിച്ചാൽ നടപടി ഉണ്ടാകുമെന്നായിരുന്നു സർക്കുലർ എന്നാൽ ടി പി സെൻകുമാർ മാറി എണ്ണം പറഞ്ഞ എം ടിമാർ വന്നു മന്ത്രിമാർ മാറി മാറി വന്നു എന്നിട്ടും മദ്യപിച്ച് ബസ് ഓടിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ല എന്നതാണ് സത്യം ബ്രീത്ത് അനലൈസറിൽ ഊദിക്കുകയും മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടാൽ അന്നും ബസ് ഓടിക്കേണ്ടതുമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഇവരെ മെഡിക്കൽ എടുക്കുന്നില്ല മെഡിക്കൽ എടുക്കാതെ തുടർ നടപടികൾക്ക് സാധ്യത അടയുകയുമാണ് വീണ്ടും ഇതേ മദ്യപാനിയായ ഡ്രൈവർ വീണ്ടും മദ്യപിച്ച് ബസ് ഓടിക്കാനെത്തിയാൽ നടപടിയെടുക്കാൻ കഴിയുന്നതെങ്ങനെയെന്ന ചോദ്യം ഉയരുകയാണ് ബ്രീത്ത് അനലൈസർ വെച്ച് മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ ഇയാളെ മെഡിക്കൽ എടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കെ എസ് ആർ ടി സി സൂക്ഷിക്കണം വീണ്ടും പിടിക്കപ്പെടുകയാണെങ്കിൽ നിയമ നടപടിയെടുക്കണമെന്നുമാണ് യാത്രക്കാർ പറയുന്നത്